അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചപ്പോൾ ആദ്യം തരുന്നത് എന്താണെന്ന് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ കിട്ടിയ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് തരുന്ന ഒരു കാര്യം ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യമായിട്ട് തരുന്ന എന്താണെന്ന് ഒന്ന് അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ, ഞാൻ ഉപയോഗിച്ചൊരു ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ പ്രൈം എന്നുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു അന്നത്തെ കാലഘട്ടത്തിലൊരു 15,000 രൂപ റേഞ്ച് അതിനുണ്ടായിരുന്നു. 10,000-14,000 രൂപ റേഞ്ച് ഉണ്ടായിരുന്നു അന്നത്തെ കാലം, 2015 ഇപ്പോഴല്ല. ഇപ്പം അത് അത്ര മോഡലില്ലല്ലോ, ഇപ്പോൾ കുറേ നാളായല്ലോ. അപ്പോൾ ഞാൻ ആ മോഡലാണ് യൂസ് ചെയ്തിട്ടോ. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഫോണാണത്, എനിക്ക് പപ്പ വാങ്ങിച്ചു തന്ന ഫോണാണ് സാംസങ്ങിൻ്റെ പ്രൈമ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഫോൺ കിട്ടിയപ്പോൾ അതിൽ നെറ്റ്വർക്കിംഗ്, അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ റേഞ്ച് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു പാക്ക് അങ്ങോട്ട് ആക്ടിവേഷൻ ചെയ്തു. അതും റേഞ്ചായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ എനിക്ക് കുറച്ച് MB കൂടുതൽ വേണമല്ലോ. അതിന് മുമ്പൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫോണൊക്കെ, അതായത് എൻ്റെ ഒരു പഴയ സെറ്റ് ഉണ്ടായിരുന്നു. സെറ്റ് എന്ന് വെച്ചാൽ ഈ സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു സാധാരണ മൊബൈൽ ഉണ്ടായിരുന്നു. അതിൽ GPS ഒന്നും സപ്പോർട്ടീവ് അല്ല, വീഡിയോസ് ഒന്നും ഓപ്പൺ ആവില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെന്താ പറയുക, സെക്സി വീഡിയോസും ബീഗ്രേഡ് വീഡിയോസ് ഇട്ടോ, ഫുൾ ന്യൂഡല്ല, ആ ബീഗ്രേഡ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനതൊക്കെ നെക്കി നോക്കും, പക്ഷെ അത് ഓപ്പൺ ആവത്തേ. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത്. അപ്പോൾ ഈ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് കടയിൽ പോയിട്ട് നന്നായിട്ട് റീചാർജ് ചെയ്തു. അപ്പോൾ എനിക്കിതെല്ലാം കാണണമല്ലോ. അപ്പോൾ ഞാൻ റീചാർജ് ചെയ്തു. റീചാർജ് ചെയ്തിട്ട് വീട്ടിൽ വന്നു, വാതടച്ചു. വാതടച്ചിട്ട് ഞാൻ പതിയെ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയത് യൂട്യൂബ് ആണ് കേട്ടോ. എനിക്ക് അന്ന കാലത്ത് യൂട്യൂബേ അറിയത്തുള്ളൂ. യൂട്യൂബ് ആ വെബ്സൈറ്റ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് ഓണാക്കി. യൂട്യൂബ് ഓണാക്കിയപ്പോൾ എനിക്ക് വന്ന കാരണം വെച്ചാൽ, ഞാൻ അടിച്ചു കൊടുത്ത കാര്യം എന്താണെന്ന് അറിയാനാണല്ലോ ഇപ്പോഴും വന്നിരിക്കുന്നത്. ഞാൻ അടിച്ചു കൊടുത്ത കാര്യം എന്താണെന്നല്ലേ, ഷക്കീല. സത്യമായിട്ട് ഞാൻ ഷക്കീലയാണ് അടിച്ചു കൊടുത്തത്. ഇന്നത്തെ കാലത്ത് വേണേൽ പിള്ളേരൊക്കെ സണ്ണിലിയോണ അടിച്ചു കൊടുക്കും, പക്ഷെ ഞാൻ ഷക്കീലയാണ് തരങ്കിൽ. അപ്പോൾ ഷക്കീല ഞാൻ അടിച്ചു കൊടുക്കും. അപ്പോൾ ഷക്കീല അടിച്ചു കൊടുത്തു. അപ്പോൾ ഷക്കീല ചേച്ചിയുടെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ വന്നു. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒരു സിനിമ ഓണാക്കി, ചെറിയൊരു ക്ലിപ്പ്. അപ്പോഴെനിക്കിട്ട് കാര്യം മനസ്സിലായത് എന്താണെന്നല്ലേ, ഇതിലൊന്നും ഒന്നുമില്ല എന്ന്. ഷക്കീല ചേച്ചി ഇതുവരെ ഒരു സിനിമയിലും ന്യൂഡായിട്ട് കാണിച്ചിട്ടില്ല, എല്ലായിടത്തും ഫുൾ ആക്ഷനും എന്താ പറയുക, ഇത്രയുള്ള ഡ്രസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടങ്ങ് നിർവധി അണഞ്ഞു. അതിനുശേഷം കുറേ നാൾ, പിന്നെ ഒരു വർഷമൊക്കെ അതിന് ശേഷമാണ് എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ കയറി കാണാൻ തുടങ്ങി. അത് ഇന്നത്തെ ഇപ്പോൾ എല്ലാ സൈറ്റും ബ്ലോക്ക്ഡാണ്, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ബിഗ്രേഡ് വീഡിയോസാണ് ഇഷ്ടം, ഞാൻ ബിഗ്രേഡ് വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫോണിൽ സെർച്ച് ചെയ്ത കാര്യം ഷക്കീല ചേച്ചി അതാണ്. അതുപോലെ ആദ്യമായിട്ട് കണ്ട ഒരു വീഡിയോ ഫോണിൽ ഏതായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ടി വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് കൂടുതലായിട്ട് കൂടുതൽ അപ്ഡേഷനും ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മെമ്പർഷിപ്പ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഓരോരോ അനുഭവങ്ങൾ ഇല്ലേ. നിങ്ങൾക്കും ആ 2015 ആ സമയം 90s, ഇപ്പോൾ ഞാൻ 90s ഉള്ളതാണല്ലോ, അപ്പോൾ 90 ആ സമയത്ത് എല്ലാ കിഡ്സിന് എന്താ പറയുക, ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവും. അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഫോൺ ആദ്യം കിട്ടിയപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ, എന്ത് വീഡിയോ ആണ് കണ്ടത്, എന്ത് സെക്സി വീഡിയോസാണ് നിങ്ങൾ കണ്ടത്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇതെല്ലാം പൊതുവെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നെപ്പോലെ ഇതൊക്കെ ഓർത്തെടുക്കുന്ന പോലെ തന്നെ നിങ്ങളും ഓർത്തിട്ടുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ, ഞാൻ ആ വീഡിയോ ആണല്ലോ കണ്ടത് അല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.